ബഹുമാനപ്പെട്ട ഇബ്നു സാഖിർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തരീഖു ദിമശ്കിൽ വളരെ കൃത്യമായി പറഞ്ഞു, എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ് പറഞ്ഞിട്ടുണ്ട്. ഇബ്നു സാഖിർ ശിർക്കിന്റെ പ്രചാരകനല്ലോ. അതുകൊണ്ട് എന്റെ ചോദ്യം, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിർക്കിന്റെ പ്രചാരകനാണോ? ശിർക്കാണ് നിങ്ങൾ പറഞ്ഞല്ലോ. എന്നാൽ എന്റെ അടുത്ത ചോദ്യം, ശിർക്കിന്റെ പ്രചാരകനാണോ ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി? ആ ഹദീസ് നിങ്ങൾ പഠിക്കണം, എല്ലാ മുജാഹിദും പഠിക്കണം. ഓരോ സംവാദത്തിൽ ഞങ്ങൾ ഓരോന്ന് പഠിപ്പിക്കും. അതിനു വേണ്ടിയാണ് ഈ സംവാദം തന്നെ ഇനിയും വരാനുണ്ട്. നിങ്ങൾക്ക് ഒന്നാമത്തത് സാമ്പിളിന് പിടിച്ചോ. ഇമാമിങ്ങൾ ഗ്രന്ഥങ്ങളിൽ കുഫറും ശിർക്കും പറയുന്നവരല്ലോ. അത് നിങ്ങൾക്ക് ആ ബോധം വേണം, അത് നിങ്ങൾ നന്നായി മനസ്സിലാക്കുക. ഗ്രന്ഥം ഞാൻ പറഞ്ഞു, ഹദീസ് വായിച്ചു, അപ്പൊ റസൂലുള്ളാഹി ശിർക്കിന്റെ പ്രചാരകനാണോ എന്ന് നിങ്ങൾ കൃത്യമായി ഉത്തരം പറയണം. ആ ഉത്തരമാണ് ഞങ്ങൾക്ക് ആവശ്യം. അതുകൂടി പറഞ്ഞാൽ ഈ മുജാഹിദ് പ്രസ്ഥാനം കെട്ടിയുണ്ടാക്കിയ നിർവചനം അത് പൊളിഞ്ഞ് തരിപ്പണമായി പോകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ നേരത്തെയുള്ള ശശനിൽ പൊളിഞ്ഞ പോലെ ഈ ഹദീസ് ഞങ്ങൾ വ്യക്തമായി പറഞ്ഞതോടെ നിങ്ങളുടെ മനക്കോട്ടകൾ തകർന്നുപോയി, നിങ്ങളുടെ നിർവചനം തകർന്നുപോയി. ഇപ്പം വിചാരിച്ചത് വേറെ ഏതോ ഹദീസാണ് എന്നാണ്, അതൊക്കെ നോക്കിണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും കാര്യമില്ല, ഞങ്ങൾ പറയുന്നത് ഈ ഹദീസാണ്, താരിഖ് ഇബ്നു അസാഖിറിന്റെ ഹദീസാണ്. ആ ഹദീസ് അത് വളരെ പ്രധാനമാണ്, അതിൽ ശിർക്കില്ലല്ലോ, ശിർക്ക് പറയുന്ന ഗ്രന്ഥമല്ലല്ലോ. ഏതായാലും തെളിവ് പറഞ്ഞല്ലോ. പക്ഷെ പറഞ്ഞ തെളിവ് എന്തിനാ പറയേണ്ടത് എന്ന് മുസ്ലിയാരോട് മറന്നുപോയി. എന്തിനാ തെളിവ് പറയേണ്ടത്? മുജാഹിദികൾ പറഞ്ഞ നിർവചനം തെറ്റാണ് എന്നതിനല്ലേ? അതിനാദ്യം തെളിയിക്കേണ്ടത് ഇതിൽ ഇസ്തിഗാസ പ്രാർത്ഥനയുണ്ട് എന്നാണ്. അതാരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? ഇബ്നു അസാഖിർ തന്റെ താരീഖിൽ ലൈൻ കാമാലാ കബരി ഫഖാല യാ മുഹമ്മദ് ലൗജീബന്നഹു എന്ന് പറഞ്ഞ വാക്യം, ഹദീസ് എന്ന പദം ഞാൻ അതിന് പ്രയോഗിക്കുന്നില്ല, ഈ വാക്യം പറഞ്ഞുകൊണ്ട് ഇത് മരണപ്പെട്ടുപോയ നബി വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ നടത്താനുള്ള തെളിവാണെന്ന് ആര് പറഞ്ഞു എന്ന് പറയേണ്ടതല്ലേ? അങ്ങനെ ഒരു വാക്യം എവിടെയെങ്കിലും കാണുമ്പോഴേക്ക് അത് പ്രമാണമാണ് എന്ന് വിചാരിച്ചതാണ് ധാരണക്കുറവ്. ഞാൻ വളരെ വിനയത്തോടെ പറയട്ടെ, നമ്മുടെ വ്യവസ്ഥ ഒന്ന് വായിക്കണം. സ്വഹീഹായ ഹദീസ് എന്നാണ്, എവിടെയെങ്കിലും ഉള്ള വാക്യം ഉദ്ധരിക്കലല്ല, സ്വഹീഹായ ഹദീസാണ്. ആ ഹദീസ് ഉദ്ധരിക്കുന്നുവെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു, അതിലുള്ള സനദുകൾ വായിച്ച് ഓരോരുത്തരും സ്വീകാര്യരാണെന്ന് തെളിയിക്കണം. രണ്ടാമതായി, ഒന്നാമത് തെളിയിക്കേണ്ടതോ ഇത് ഇസ്തിഗാസക്ക് തെളിവാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് തെളിയിക്കണം. അത് രണ്ടും തെളിയിക്കാത്തത് കൊണ്ട് തന്നെ ഇത് ഈ വാദത്തിന് തെളിവല്ല. അതുകൊണ്ട് തന്നെ ചോദ്യത്തിന് മറുപടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളല്ല, ഞങ്ങളുടെ നേതാവ് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളല്ല, തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി വന്ന ആളാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖലീലുല്ലാഹിയായ ഇബ്രാഹിം നബി അലൈഹി സലാമിനോട് ഒരു ദുആ പോലും നടത്താതിരുന്നത്. അതുകൊണ്ടാണ് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കലീമുല്ലാഹിയായ മൂസാ നബി അലൈഹി സലാമിനോട് ഒരു പ്രാർത്ഥന പോലും നടത്താതിരുന്നത്. അതുകൊണ്ടാണ് ആ റസൂലുല്ലാഹി അബുൽ ബശറായ ആദം നബി അലൈഹി സലാമിനോട് ഒരു പ്രാർത്ഥന പോലും നടത്താതിരുന്നത്. അങ്ങനെ അമ്പിയാക്കൾക്ക് ഈ ലോകത്ത് നടക്കുന്ന ആളുകളുടെ കാര്യങ്ങൾ കാണുവാനും കേൾക്കുവാനും അതിന് ഉത്തരം ചെയ്യുവാനും കഴിവുണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ അത് ചെയ്തു കാണിക്കുമായിരുന്നു. അങ്ങനെ ഒരു മാതൃകയില്ല. ഇനിയോ ഇത് കേട്ടത് സഹാബത്താണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞു, സഹാബത്തിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സമ്പ്രദായമില്ല. അള്ളാഹു അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കബറിനരികിൽ വന്ന് യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ഉത്തരം ചെയ്യുമല്ലോ എന്ന്
നിന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് മനസ്സിലാക്കി സ്വഹാബികൾ അവിടെ പോയി ഇസ്തിഗാസ നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു സമ്പ്രദായം അബൂബക്കർ റളിയല്ലാഹുവിന് പഠിപ്പിച്ചില്ല. പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ടല്ല, പ്രയാസങ്ങളില്ലാത്തത് കൊണ്ടല്ല. ഞാൻ പറയുന്നു, നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് നമ്മുടെ നാട്ടിൽ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലെ പ്രാർത്ഥന നടത്താൻ നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആവലാതികളും പറഞ്ഞ് അത് പരിഹരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിയും എന്ന് പഠിപ്പിക്കുന്ന ഒരു വാക്യമായി ഇതിനെ ആരെങ്കിലും വ്യാഖ്യാനിക്കുകയും പണ്ഡിതന്മാർ അത്തരത്തിൽ പ്രാമാണികമായി വിശദീകരിക്കുകയും ചെയ്തെങ്കിലേ ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ. നിങ്ങളുടെ ചോദ്യം ആ ചോദ്യത്തിനു ബോൽബലകമായ തെളിവ് സമർപ്പിക്കാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ തള്ളിക്കളയുകയാണ്. മറുപടി പറയേണ്ട ആവശ്യമില്ല. മറുപടി പറയണമെങ്കിൽ ഇത് ചെയ്യാമെന്ന്, ഇത് ഇസ്തിഗാസക്ക് തെളിവാണ് എന്ന് എന്താണോ ശിർക്കായി ഞാൻ പറഞ്ഞത് അതിന് തെളിവാണ്. ഖിയാമത്ത് നാള് വരെ ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മുസ്ലിങ്ങൾക്കും അവരുടെ പ്രശ്നവും പ്രയാസവും റസൂലുള്ളാഹിയുടെ ഖബറിന്റെ അരികിൽ വന്ന് പറഞ്ഞ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള തെളിവാണിതെന്ന് പ്രാമാണിക പണ്ഡിതന്മാർ മനസ്സിലാക്കുകയും വിശദീകരിക്കുകയും ചെയ്തത് ഉദ്ധരിച്ചുകൊണ്ട് വേണമായിരുന്നു പറയാൻ. അതിന് ഈ ഹദീസ് നിങ്ങൾ പറഞ്ഞ ഈ വാക്യത്തിന് ന്യൂനതകളുണ്ട്. ഹദീസ് നിദാന ശാസ്ത്ര പ്രകാരം രണ്ട് ന്യൂനതകൾ എടുത്തു പറയാൻ കഴിയുന്നത് തന്നെയുണ്ട്, വേറെയും നമുക്ക് വിശദീകരിക്കാം. അതുകൊണ്ട് ഒന്നാമതായി തെളിയിക്കേണ്ടത് അതാണ്, അത് തെളിയിച്ചിട്ടില്ല. എന്ത്? ഇതിൽ ഇസ്തിഗാസയുണ്ടെന്ന്. രണ്ടാമത്, ഈ ഹദീസ് സ്വഹീഹാണെന്ന് തെളിയിക്കേണ്ടതുണ്ട്, അതും തെളിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വസ്തുതകളും തെളിയിക്കപ്പെടാത്ത കാലത്തോളം ചോദ്യത്തിന് പ്രസക്തിയില്ല. എങ്കിലും പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളല്ല, തൗഹീദ് പഠിപ്പിക്കുന്ന ആളാണ്. ബദർ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ അതേപോലെ തന്നെ മറ്റ് പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ ജീവിതത്തിലെ മറ്റൊരുപാട് സന്ദർഭങ്ങളിൽ അല്ലാഹുവിനോട് മാത്രം, അല്ലാഹുവിനോട് മാത്രം, അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥന നടത്തിയ മാതൃകയാണ് അസ്റഫുൽ ഖൽഖിന്റെ മാതൃക. ആ മാതൃക പഠിപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ എന്നോട് വിളിച്ചു പറഞ്ഞാൽ അത് ഞാൻ പരിഹരിച്ചു തരും എന്ന് പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ പഠിപ്പിച്ചതായി എല്ലാ മുസ്ലിങ്ങൾക്കും അവരുടെ പ്രശ്നങ്ങൾ പറയാൻ ആ റസൂലിന്റെ അരികിൽ ചെന്ന് പറയാൻ ഈ ഹദീസ് തെളിവാണെന്ന് പ്രാമാണികരായ ഹദീസ് പണ്ഡിതന്മാർ വിശദീകരിച്ചത് തെളിവായി ഉദ്ധരിക്കാൻ കഴിയുമെങ്കിൽ അതായിരുന്നു ഉദ്ധരിക്കേണ്ടിയിരുന്നത്. ഏതായാലും ഒന്നാമത്തെ ചോദ്യത്തിന് വളരെ കൃത്യമായ മറുപടി ഇവിടെ നൽകപ്പെട്ടു കഴിഞ്ഞു. ഇനി പുറത്തിറങ്ങി ചോദ്യത്തിന് മറുപടി പറയാൻ മുജാഹിദുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയരുത്. അതാണല്ലോ സാധാരണയായി പ്രചരിപ്പിക്കാറുള്ളത്. രണ്ടാമത്തെ ചോദ്യത്തിനും മറുപടി നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് ചോദിക്കാം, പക്ഷേ ഞങ്ങൾ ചോദിച്ച ഒരു ചോദ്യമുണ്ടല്ലോ, ആ ചോദ്യത്തിന് നിങ്ങൾക്കൊരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ട് വിഷയവുമായി ബന്ധപ്പെട്ടതാണെന്ന് വിഷയാവതാരകനും പിന്നീട് ഉത്തരം പറഞ്ഞയാളും സമ്മതിച്ചിട്ട് പോലും മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഹിമാലയൻ നുണയാണ് മൗലവി പൊട്ടിച്ചിരിക്കുന്നത്, ഏറ്റവും വലിയ നുണ. അതിവിടെ തെളിയിച്ചിട്ടാണ് ബാക്കി കാര്യം. നിങ്ങളെ കഴുത്തിൽ കൊടുക്കാൻ തന്നെയാണ് ഞാനത് വായിച്ചത്. രണ്ട് ന്യൂനതകൾ ഹദീസിനുണ്ടല്ലേ, ആൺകുട്ടികളുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? ആ ഹദീസിനൊരു ന്യൂനത തെളിയിക്കാൻ, അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആരാണ് നിങ്ങൾക്ക് അത് ന്യൂനത ഉണ്ട് എന്ന് പഠിപ്പിച്ചതെന്ന് തെളിയിക്ക്. എന്റെ മൂന്നാമത്തെ ചോദ്യം അതാണ്, ഈ ഹദീസിൽ രണ്ട് ന്യൂനതകളുണ്ടെന്ന് ഹനീഫ എന്താണ് ഈ ഹദീസിന്റെ ന്യൂനത? തരീഖ് ഇബ്നു സാകിർ അവിടുത്തെ കിതാബിൽ ഉദ്ധരിച്ച ഈ ഹദീസ്